നമസ്കാരം, എല്ലാവർക്കും തത്വ കോമഡിയുടെ എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2012 കാലം തൊട്ടിട്ട് കുറച്ച് വർഷങ്ങളോളം UPSC ലെവലിൽ ചോദിച്ചിരുന്ന ജോഗ്രഫിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും നമ്മൾ പ്ലസ് വൺ ജോഗ്രഫി റിലേറ്റ് ചെയ്ത് ഇപ്പോൾ PSC പല ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ എക്സാംസിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് എങ്കിലും ഇത് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഇപ്പം PSC ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും ആണ് ഈ പറയുന്നതെല്ലാം. ഇതെല്ലാം തന്നെ പ്ലസ് വൺ ജോഗ്രഫി എപ്പോഴും ഞാൻ പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കൺസിഡർ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. താഴെ പറയുന്ന ഫാക്ടേഴ്സ് ഒന്ന് നോക്കാം. ഒന്ന് എന്താണ്? റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, എയർ പ്രഷർ ആൻഡ് വിൻഡ്, ഡെൻസിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ, റെവല്യൂഷൻ ഓഫ് എർത്ത്. അപ്പോൾ ഇതിനെ ഒന്നായിട്ട് എടുക്കുക കേട്ടോ. ഒന്ന്, ഇത് രണ്ട്, മൂന്ന്, നാല് ഫാക്ടേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നെന്താണ്? റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, അതുപോലെ എയർ പ്രഷർ ആൻഡ് വിൻഡ്, ഡെൻസിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ, റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, നാല് ഫാക്ടേഴ്സ്. വിച്ച് ഓഫ് ദി എബവ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ഓഷ്യൻ കറണ്ട്. അപ്പോൾ നമുക്ക് സമുദ്ര ചലനങ്ങൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഷ്യൻ കറണ്ട് എന്നാണ് നമുക്ക് ആ പുസ്തകത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ഓഷ്യൻ കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഷ്യൻ കറണ്ടിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ റൊട്ടേഷനെ ബാധിക്കുന്നുണ്ട്. എയർ പ്രഷർ വിൻഡിനെ ബാധിക്കുന്നു. അപ്പോൾ ഓഷ്യൻ കറണ്ടിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്ന്, ഭൂമിയുടെ റൊട്ടേഷൻ, രണ്ട്, എയർ പ്രഷറും വിൻഡും, മൂന്ന്, ഡെൻസിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ, ഓഷ്യൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി, ആ സമുദ്രത്തിൻ്റെ ഡെൻസിറ്റി, സമുദ്രജലത്തിൻ്റെ ഡെൻസിറ്റി എയർ പ്രഷറും വിൻഡും എർത്തിൻ്റെ റൊട്ടേഷനും ബാധിക്കും. എന്നാൽ എർത്തിൻ്റെ റെവല്യൂഷനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഓഷ്യൻ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ത്? റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. അപ്പോൾ എന്താണ് റെവല്യൂഷൻ ഓഫ് ദി എർത്ത്? ഓഷ്യൻ കറണ്ടിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറല്ല. എന്നാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഷ്യൻ കറൻറ്റ്സ്? ആ, ഒന്ന്, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, എയർ പ്രഷർ ആൻഡ് വിൻഡ്, ഡെൻസിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ. അതായത് ഒന്നും രണ്ടും മൂന്നും ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഓപ്ഷൻ ബി, ഒന്നും രണ്ടും മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൃത്യമായല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. വെൻ യു ട്രാവൽ ഇൻ ഹിമാലയ യു വിൽ സീ ദി ഫോളോയിങ്. ഇത് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ഹിമാലയത്തിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ: ഒന്ന്, ഡീപ് ഗോജസ്; രണ്ട്, യു ടേൺ റിവേഴ്സ് കോഴ്സസ്; മൂന്ന്, പാരലൽ മൗണ്ടൻ റേഞ്ചസ്; നാല്, സ്റ്റീപ് ഗ്രേഡിയൻ കോസിംഗ് ലാൻഡ് സ്ലൈഡിംഗ്. വിച്ച് ഓഫ് ദി എബോവ് ക്യാൻ ബി സെറ്റ് ടു ബി ദി എവിഡൻസ് ഫോർ ഹിമാലയ ബീയിങ് യങ് ഫോൾഡ് മൗണ്ടൻസ്. അപ്പം നമ്മൾ ഹിമാലയത്തിൽ കൂടെ പോകുന്ന കുറച്ച് കാര്യം പോകുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഡീപ് ഗോർജസ്, അതുപോലെ യു ടേൺ റിവർ കോഴ്സസ്, പാരലൽ മൗണ്ടൻ റേഞ്ചസ് കാണാറുണ്ട്, സ്റ്റീപ് ഗ്രേഡിയൻ കോസിംഗ് ലാൻഡ് സ്ലൈഡിങ്. ഇത് എല്ലാ എവിഡൻസ് ആണ്. ഈ എവിഡൻസിനകത്ത് യങ് ഫോൾഡ് മൗണ്ടൻ ആണ് എന്ന് കാണിക്കാനുള്ള എവിഡൻസ്. നമുക്കറിയാം ഹിമാലയ ഒരു യങ് ഫോൾഡ് മടക്ക് പർവ്വതമാണെന്ന് പറയും. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന മടക്ക് പർവ്വതങ്ങളാണെന്ന് നമ്മൾ പറയും. അപ്പം അങ്ങനെയുള്ള എവിഡൻസ് താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ മുകളിൽ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇതും 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 ശരിയാണ്. അതായത് ഇതെല്ലാം ഹിമാലയ പർവ്വതത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ യങ് ഫോൾഡ് മൗണ്ടൻ ആണ് ഹിമാലയം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഫാക്ടേഴ്സും ആണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പം ഓപ്ഷൻ ഡി, ഒന്നും രണ്ടും മൂന്നും നാലുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്പർ 3 നോക്കാം. വേരിയേഷൻ ഇൻ ദി ലെങ്ത് ഓഫ് ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഫ്രം സീസൺ ടു സീസൺ ആർ ഡ്യൂ ടു. നമുക്കറിയാം നമ്മൾ സീസൺ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലെങ്ത്, ഡേ ടൈമിൻ്റെയും നൈറ്റ് ടൈമിൻ്റെയും ലെങ്ത് മാറാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ പകൽ സമയത്തെ ദൈർഘ്യം കൂടുതലാണ്, രാത്രി സമയത്തെ ദൈർഘ്യം കൂടുതലാണ് അല്ലേ. അപ്പോൾ സീസൺസിനനുസരിച്ചിട്ട് ഡേ ടൈമും നൈറ്റ് ടൈമിൻ്റെയും ലെങ്ത് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ദ എർത്തിൻ്റെ റൊട്ടേഷൻ, ദ എർത്ത് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, അച്ചുതണ്ടിൽ സ്വന്തമായിട്ട് കറങ്ങുന്നത് കൊണ്ട്. ഓപ്ഷൻ ബി, ദ എർത്ത് റെവല്യൂഷൻ റൗണ്ട് ദി സൺ ഇൻ അൻ എലിപ്റ്റിക്കൽ മാനർ, അതൊരു ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ ഓഫ് ദി പ്ലേസ്. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് റെവല്യൂഷൻ ഓഫ് ദി എർത്ത് ഓൺ എ ടിൽറ്റഡ് ആക്സിസ്. അപ്പം എന്തുകൊണ്ടാണ് സീസൺ മാറുന്നതിനനുസരിച്ചിട്ട് ഡേ ടൈമും നൈറ്റ് ടൈമിൻ്റെയും ആ ഒരു ലെങ്ത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആ റെവല്യൂഷൻ ഓഫ് ദി എർത്ത് ഓൺ എ ടിൽറ്റഡ് ആക്സിസ്? അത് ഭൂമിയുടെ
റെവല്യൂഷൻ കൊണ്ടിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മുടെ സിലബസിൽ നിന്നും തന്നെയുള്ള പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്, സോ ഒഴിവാക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ദ ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ഇന്റീരിയർ ഓഫ് ദി കോണ്ടിനെന്റ് ഈസ് ഹൈ ആസ് കമ്പയർഡ് ടു കോസ്റ്റൽ ഏരിയാസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലൈമറ്റ് ഒക്കെ പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞതായിരുന്നു, ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദി ഇന്റീരിയർ ഓഫ് ദി കോണ്ടിനെന്റ്സ്, അതായത് ഈ കോണ്ടിനെന്റ്സിനകത്തേക്ക് ഉൾഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് സമുദ്രത്തിൽ നിന്നും അകലേക്ക് പോകുന്തോറും ഈ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു കോസ്റ്റൽ ഏരിയാസ്. വാട്ട് ഈസ് അല്ലെങ്കിൽ ആർ ദ റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, അതായത് ഉള്ളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ റേഞ്ച് കൂടുതലായിട്ട് വരാനായിട്ട് കാരണം എന്താണെന്നാണ് ചോദ്യം. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന റീസൺസ് ആണ് ഇതിന് 1, 2, 3, 4 ഞാൻ നമ്പേഴ്സ് അങ്ങിട്ട് തരാം. തെർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് വാട്ടർ, ഒന്ന് വെള്ളത്തിൻ്റെയും അല്ലെങ്കിൽ കരയുടെയും ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാവാം ഇങ്ങനെ, അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ ഓൾട്ടിറ്റ്യൂഡ് ബിറ്റ്വീൻ കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷൻസ്, അതായത് ഈ ഉയരം ഉണ്ടല്ലോ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതാവാം. പ്രസൻസ് ഓഫ് സ്ട്രോങ് വിൻഡ്സ് ഇൻ ദ ഇന്റീരിയർ, അതായത് ഈ ഉള്ളിലേക്ക് പോകുന്തോറും കരയുടെ ഉള്ളിലേക്ക് പോകുന്തോറും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള കാറ്റടിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. 4, ഹെവി റെയിൻസ് ഇൻ ദ ഇന്റീരിയർ ആസ് കമ്പയർഡ് ടു കോസ്റ്റ്, അതായത് കോസ്റ്റൽ ഏരിയയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഹെവി റെയിൻസ് ആയതുകൊണ്ടാണോ ഇങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്, തെർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് വാട്ടർ, അതുകൊണ്ടാണ്. അതായത് 1 ആൻസർ. അതായത് എന്താ പ്രത്യേകത, അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കരയുടെയും കടലിൻ്റെയും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയും കരയുടെയും ആ ഒരു തെർമൽ ഡിഫറൻസ് കാരണമാണ് എന്ത് പറ്റുന്നത്, ഇന്റീരിയറിലേക്ക് പോകുന്തോറും, അതായത് കോസ്റ്റൽ അതിർത്തിയിൽ നിന്നും ഉള്ളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ കോസ്റ്റൽ ആ ഒരു കടലിൻ്റെ സാമീപ്യമില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുമ്പം അവിടെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ മാക്സിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ മാക്സിമം തണുപ്പ്, അതുണ്ടാവാൻ കാരണം എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഐലൻഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ദി 10° ചാനൽ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2014 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ചാനൽ ഉപയോഗിച്ചിട്ടാണ് വേർതിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്താണ് ആൻസർ, ഓപ്ഷൻ എ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് അല്ലേ. ആൻഡമാൻ നിക്കോബാറിനെയാണ് നമ്മൾ 10° ചാനൽ കൊണ്ടിട്ട് വേർതിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർ ഓഫ് ഐലൻഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ദി 10° ചാനൽ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. 10° ചാനൽ ഏതാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ക്വസ്റ്റ്യൻ നമ്പർ 6, ദ നർമ്മദ റിവർ ഫ്ലോസ് ടു ദ വെസ്റ്റ് വൈൽ മോസ്റ്റ് ഓഫ് അതർ ലാർജ് പെനിൻസുല റിവർ ഫ്ലോ ടു ദ ഈസ്റ്റ്, വൈ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം, നർമ്മദ റിവർ വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്, എന്നാൽ ബാക്കിയുള്ള മിക്ക പെനിൻസുല റിവേഴ്സും വലിയ വലിയ ലാർജസ്റ്റ് പെനിൻസുല റിവേഴ്സ് എല്ലാം ഈസ്റ്റിലേക്ക് ഒഴുകുന്നു, അതിനുള്ളൊരു കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ, 4 കേട്ടോ, 3 സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഒറ്റ ഒക്കുപ്പൈസ് എ ലീനിയർ റിഫ്റ്റ് വാലി, അതുപോലെ ഇറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ദ വിന്ധ്യ സത്പുര, ദ ലാൻഡ് സ്ലോപ്പ് ടു ദ വെസ്റ്റ് ഫ്രം സെൻട്രൽ ഇന്ത്യ. ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, നമുക്കറിയാം ഏറ്റവും നർമ്മദ എന്ന് പറയുന്ന ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് ദി പെനിൻസുലർ ഇന്ത്യ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണിത് വെസ്റ്റിലേക്ക് ഒഴുകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇറ്റ് ഒക്കുപ്പൈസ് എ ലീനിയർ റിഫ്റ്റ് വാലി എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇത് മാത്രമാണ്. എന്നാൽ ചോദിക്കും ഇത് ശരിയല്ല എന്ന്. അത് ബിറ്റ്വീൻ വിന്ധ്യാസ് ആൻഡ് സത്പുരയുടെ ഇടയ്ക്കൂടെ തന്നെയാണ് നർമ്മദ ഒഴുകുന്നത്, പക്ഷേ അത് വെസ്റ്റിലേക്ക് ഒഴുകാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഇത് ഒരു ലീനിയർ റിഫ്റ്റ് വാലിയിൽ കൂടെയാണ് ഒഴുകി വരുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, ആ ഒരു പൊസിഷൻ, ഇത് ഒഴുകുന്ന പൊസിഷൻ വെച്ചിട്ട് മാത്രമാണ് ഇത് വെസ്റ്റിലേക്ക് പോകുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നർമ്മദ ഫ്ലോ വെസ്റ്റ് വേർഡ് ത്രൂ എ റിഫ്റ്റ് വാലി ബിറ്റ്വീൻ വിന്ധ്യൻ റേഞ്ച് ഓൺ ദി നോർത്ത്. നോർത്തിൽ വിന്ധ്യൻ റേഞ്ചും സൗത്തിൽ സത്പുര റേഞ്ചിൻ്റെയും നടുക്കൂടെ ഒരു റിഫ്റ്റ് വാലിയിൽ കൂടെയാണ് ഇത് ഒഴുകുന്നത്. ആ ഒരു പൊസിഷൻ കൊണ്ട് മാത്രമാണിത് വെസ്റ്റിലേക്ക് പോകാനായിട്ട് കാരണം. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഓൺലി പ്ലാനറ്റ് എർത്ത് മോസ്റ്റ് ഓഫ് ദി ഫ്രഷ് വാട്ടർ എക്സിസ്റ്റ് ആസ് ഐസ് ക്യാപ്പ് ആൻഡ് ഗ്ലേസിയേഴ്സ്. അത് നമുക്കറിയാം അല്ലേ, നമുക്കറിയാം വെള്ളം, ഒരുപാട് വെള്ളമുണ്ട് പ്ലാനറ്റ് എർത്തിനകത്ത്, പക്ഷേ മിക്കതും ഇത് ഐസ് ക്യാപ്പും ഗ്ലേസിയേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്രഷ് വാട്ടർ. ഔട്ട് ഓഫ് ദി റിമൈനിങ് ഫ്രഷ് വാട്ടർ ദ ലാർജസ്റ്റ് പ്രപ്പോർഷൻ, ഇത് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫ്രഷ് വാട്ടർ കൂടുതലും ഐസ് ക്യാപ്പിൻ്റെ രൂപത്തിലും ഗ്ലേസിയേഴ്സിൻ്റെ രൂപത്തിലുമാണ്, എന്നാൽ റിമൈനിങ് ഫ്രഷ് വാട്ടർ ഏത് രൂപത്തിലാണ്, അത് ലാർജസ്റ്റ് പ്രപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രപ്പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് വാട്ടർ രൂപത്തിലാണ്, ബാക്കി ലാർജസ്റ്റ് പ്രപ്പോർഷൻ ഫ്രഷ് വാട്ടർ നമ്മുടെ ഭൂമിയിലുള്ളത്.
ക്വസ്റ്റ്യൻ നമ്പർ 8, കൺസിഡർ ദി ഫോളോയിങ് റിവേഴ്സ്. ബറാക്ക്, ലോഹിത, സുബൻസിരി, മൂന്ന് നദികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മൂന്ന് നദികൾ ആരുടെ പോഷക നദികളാണെന്ന് എല്ലാവർക്കും അറിയാലോ, ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. അപ്പൊ സ്ഥിരമായിട്ട് ബ്രഹ്മപുത്ര നദിയെ പറ്റിയിട്ട് പി എസ് സി ആയാലും യു പി എസ് സി ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ബ്രഹ്മപുത്ര നന്നായിട്ട് മുറുക്ക പിടിച്ച് പഠിച്ചോളുക. ബറാക്ക്, ലോഹിത, സുബൻസിരി, വിച്ച് ഓഫ് ദി എബവ് ഫ്ലോ ഓർ ഫ്ലോസ് ത്രൂ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലൂടെ ഈ മൂന്ന് നദികളിൽ ആരൊക്കെയാണ് ഒഴുകുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആദ്യമേ പറയാം, ഓപ്ഷൻ ബി ആണ്, 2, 3. അതായത് ലോഹിത്തും സുബൻസിരിയുമാണ് ഇവിടെ അരുണാചൽ പ്രദേശിൽ കൂടെ ഒഴുകുന്നത്. അപ്പം ലോഹിത്, സുബൻസിരി അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. ബറാക്ക് എന്ന് പറയുന്നത്, അപ്പൊ ആദ്യത്തെ ആള് ബറാക്ക് അല്ലേ, അപ്പൊ ബറാക്ക് എന്ന് പറയുന്നത് ആസാമിൻ്റെയും മണിപ്പൂരിൻ്റെയും സൗത്തിലൂടെ, ഇവിടെ കൂടെയാണ് ആസാമിൻ്റെയും മണിപ്പൂരിൻ്റെയും സൗത്ത് റീജിയനിലൂടെയാണ് ഒഴുകുന്നത്. റിവർ ലോഹിത് ആൻഡ് സുബൻസിരി ഫ്ലോസ് ത്രൂ അരുണാചൽ പ്രദേശ്. ബറാക്ക് റിവർ ഫ്ലോസ് ഇൻ സൗത്ത് ആസാം ആൻഡ് മണിപ്പൂർ. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബറാക്ക്, ലോഹിത്, സുബൻസിരി ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അപ്പോൾ ആരൊക്കെയാണ് അരുണാചൽ പ്രദേശിൽ കൂടെ പോകുന്നത്? ലോഹിത്തും സുബൻസിരിയും മാത്രമാണ്. ബറാക്ക് ഒഴുകുന്നത് ഇതിലേക്കൂടെയാണ്, ആസാമിലും മണിപ്പൂരിലൂടെയാണ് ബറാക്ക് ഒഴുകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു രേഖാചിത്രം പോലെ ഓർത്ത് വെച്ചേക്കണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9, കൺസിഡർ ദീസ് പെയേഴ്സ്. ഒന്ന് കാർഡമം ഹിൽസ്, കോറോമാണ്ടൽ കോസ്റ്റ്, കൈമൂർ ഹിൽസ്, കൊങ്കൺ കോസ്റ്റ്, അതുപോലെ മഹാദിയോ ഹിൽസ് സെൻട്രൽ ഇന്ത്യ, കൂടുതൽ മിഖിർ ഹിൽസ് എന്താ തന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. വിച്ച് ഓഫ് ദി എബോവ് പെയർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ആരൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ ഓപ്ഷൻ, കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഞാൻ ആദ്യം പറയാം, 3 and 4 ആണ്. അതായത് ഇത് രണ്ടെണ്ണമാണ് കറക്റ്റായിട്ട് ഉള്ളത്. മഹാദിയോ ഹിൽസ് സെൻട്രൽ ഇന്ത്യ, മിഖിർ ഹിൽസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൻ്റെ കാരണവും കൂടെ പറയാം. ഈ കാർഡമം ഹിൽസ് ഉണ്ടല്ലോ, ഈ കാർഡമം ഹിൽസ് എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഇന്ത്യയുടെ സത്തേൺ ഹിൽസ് ആണ് അല്ലേ, സത്തേൺ ഹിൽസ് ആണ്. അതായത് സൗത്തേൺ വെസ്റ്റേൺ ഘട്ടിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ തമിഴ്നാടിനും കേരളത്തിനും ഒക്കെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട്, തമിഴ്നാടിൻ്റെ സൗത്ത് വെസ്റ്റും കേരളത്തിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുമാണ് നമ്മുടെ കാർഡമം ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും കോറോമാണ്ടൽ തീരത്തല്ല. അതുപോലെ കൈമൂർ ഹിൽസ് എന്ന് പറഞ്ഞാൽ കൊങ്കൺ കോസ്റ്റിലാണെന്നാണ് ഇവർ പറഞ്ഞത്, കൊങ്കൺ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൈമൂർ റേഞ്ച് എന്ന് പറയുന്നത് ഈസ്റ്റേൺ പോർഷൻ ഓഫ് ദി വിന്ധ്യ റേഞ്ച് ആണ്. അവിടെയാണ് ഈസ്റ്റേൺ പോർഷൻ ഓഫ് ദി വിന്ധ്യ റേഞ്ചിൻ്റെ ഈസ്റ്റേൺ പോർഷൻ ആണ്. അത് മധ്യപ്രദേശിലേക്കും ബീഹാറിലേക്കും ഒക്കെയാണ് ഈ കൈമൂർ ഹിൽസ് നീണ്ടു കിടക്കുന്നത്. അപ്പം ഈ ഒരു കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കൊങ്കൺ കോസ്റ്റിലല്ല കൈമൂർ ഹിൽസ്, എത്രയോ അവിടെ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. സോ അത് രണ്ടും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ ശരി? മഹാദിയോ ഹിൽസും സെൻട്രൽ ഇന്ത്യ, മിക്കിർ ഹിൽസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ മഹാദിയോ ഹിൽസ് മധ്യപ്രദേശിലാണെന്ന് നമുക്കറിയാം, അത് സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ഇന്ത്യ ആണെന്ന്, അതുകൊണ്ട് ഓക്കെ ആവുന്നു. മിക്കിർ ഹിൽസ് എന്ന് പറയുന്നത് എന്താണ്? ആസാമിലാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ആസാം എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആണ്. അപ്പോൾ അതുമായിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ എഴുതി വെച്ചേക്കുക. മിക്കിർ ഹിൽസ് എന്ന് പറഞ്ഞാൽ ആസാം, മഹാദിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മധ്യപ്രദേശ്, അതായത് സെൻട്രൽ ഇന്ത്യ. മധ്യപ്രദേശ് സെൻട്രൽ ഇന്ത്യ. കൈമൂർ ഹിൽസ് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ നമ്മുടെ വിന്ധ്യ റേഞ്ച്, അതായത് മധ്യപ്രദേശിലേക്കും ബീഹാറിലേക്കും ഒക്കെയാണത് കൈമൂർ റേഞ്ച്. അതുകൊണ്ട് ഒരിക്കലും കൊങ്കൺ കോസ്റ്റിൻ്റെ ഒരു തീരവുമായിട്ടും അടുപ്പമില്ല. അതുകൊണ്ട് കോറോമാണ്ടൽ കോസ്റ്റ് അല്ല കാർഡമം ഹിൽസ്. ശരിക്കും അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സത്തേൺ സൈഡിലാണ് അല്ലേ, ഇന്ത്യയുടെ സത്തേൺ സൈഡ്, അതായത് കേരളത്തിനോട് അടുപ്പിച്ച്, ഒരിക്കലും കോറോമാണ്ടൽ കോസ്റ്റ് അല്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് മിക്കവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10, കൺസിഡർ ദി ഫോളോയിങ് പെയേഴ്സ്. നാഷണൽ ഹൈവേയും സിറ്റീസ് കണക്റ്റഡും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ NH4 കൊടുത്തിട്ടുണ്ട്, ചെന്നൈ ആൻഡ് ഹൈദരാബാദ് ആണ് കൊടുത്തിരിക്കുന്നത്. NH6 മുംബൈ ആൻഡ് കൊൽക്കട്ട, അതുപോലെ NH15 അഹമ്മദാബാദ് ആൻഡ് ജോധ്പൂർ. ഇതിനകത്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഒന്നും കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടില്ല. അതായത് ഇതൊന്നും തന്നെ ശരിയായിട്ടുള്ള പെയേഴ്സ് അല്ല എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ NH4 എന്ന് പറയുന്നത് നമുക്കറിയാം, NH4 ഈസ് എ മേജർ നാഷണൽ ഹൈവേ ഇൻ വെസ്റ്റേൺ ആൻഡ് സത്തേൺ ഇന്ത്യ അല്ലേ. വെസ്റ്റേൺ സത്തേൺ ഇന്ത്യയെ തമ്മിലുള്ള കണക്ട് ചെയ്യുന്നതാണ് NH4 എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് കണക്ട്സ് മുംബൈ ആൻഡ് ചെന്നൈ. ആരെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? മുംബൈയെയും ചെന്നൈയും തമ്മിലാണ് NH4 കണക്ട് ചെയ്യുന്നത്. മുംബൈ ആൻഡ് ചെന്നൈ ആണ് NH4 കണക്ട് ചെയ്യുന്നത്. എന്നാൽ NH6 എന്ന് പറയുന്നത് എന്താണ്? ഗുജറാത്തിലൂടെ മഹാരാഷ്ട്രയിലൂടെ, ശ്രദ്ധിക്കുക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, അത്രയും സ്ഥലത്തൂടെ കടന്നു പോകുന്ന ഒന്നാണ് NH6 എന്ന് പറയുന്നത്. ഇത് സൂററ്റിനെയും, ശ്രദ്ധിക്കുക, സൂററ്റിനെയും
കൊൽക്കത്തയും തമ്മിലാണ് കൂട്ടിമുട്ടിക്കുന്നത്. പെൻ എടുത്തില്ല, സൂററ്റ് കൊൽക്കത്തയെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതാണ് NH 6 എന്ന് പറയുന്നത്. ഇനി NH 15 എന്ന് പറയുന്നതോ, ഇതൊരു മേജർ നാഷണൽ ഹൈവേ ആണ്, വെസ്റ്റേൺ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഗുജറാത്തിനെയും അതുപോലെ പഞ്ചാബിലെ പത്താൻകോട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് NH 15 എന്ന് പറയുന്നത്. അപ്പോൾ NH 4 എന്ന് പറയുന്നത് എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? മുംബൈ ചെന്നൈയാണ്. അതുപോലെ NH 6 എന്ന് പറയുന്നത് എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അതായത് നമ്മുടെ സൂററ്റിനെയും കൊൽക്കത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH 15 എന്ന് പറയുന്നത് ഗുജറാത്തിനെയും പഞ്ചാബിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സോ ഇതെല്ലാം തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10 questions ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി മുന്നോട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കണം. ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് +1 geography ആണ്. അതുകൊണ്ട് ഇനിയും +1 geography നോക്കിയിട്ടില്ലാത്തവർ ഇനിയെങ്കിലും നോക്കി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.